അടുത്ത സ്വർഗങ്ങളെ നിങ്ങളെ നീക്കൂ, ദുഃഖസിംഹാസനം നൽകി. രാവിലെ തന്നെ എന്തോ ആകാശത്തോട്ട് നോക്കിയിരിക്കണത്? അല്ല, ആകാശത്തോട്ട് നോക്കിയിരുന്നല്ല അച്ഛാ, പിന്നെ നമ്മൾ ഒരുമിച്ച് താമസിച്ച ഫ്ലാറ്റ് കുറച്ച് കഴിയുമ്പോ താഴോട്ട് വീഴില്ലേ, അതൊന്ന് അവസാനമായിട്ട് നോക്കി കണ്ടതാണ്. അത് ഇപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഭാര്യയുടെ ആഡംബര ജീവിതമാണ് ഇതിനെല്ലാത്തിനും കാരണം. അച്ഛാ എന്താ അങ്ങനെ പറയുന്നത്? നമ്മൾ മര്യാദക്ക് നമ്മുടെ തറവായിട്ട് താമസിച്ചിരുന്നല്ലേ, ആ തറവാടെല്ലാം വിറ്റിട്ട് ഫ്ലാറ്റിൽ താമസിക്കണം പറഞ്ഞ് നിങ്ങൾ വന്ന്, അവസാനം എന്താ ഇങ്ങനെ ഫ്ലാറ്റിൽ താമസിച്ച് എല്ലാം കൂടെ തവിട് പൊടിയുടെ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ താഴെ കിടക്കും. എന്റെ അച്ഛാ തറവാട് വിറ്റ പൈസക്ക് നമുക്ക് ഇവിടെ വന്ന് 5 സെന്റ് വസ്തു വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാൻ പറ്റുമോ? ആ പൈസക്ക് ഈ സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് കിട്ടി, അതുകൊണ്ടാണ് ആ ഫ്ലാറ്റ് വാങ്ങിച്ചത്. അച്ഛൻ വന്നിട്ട് ആ ഫ്ലാറ്റിലല്ലേ വന്ന് താമസിച്ചത്. ഫ്ലാറ്റിൽ അച്ഛൻ താമസിച്ച കാര്യം ഒന്നും പറയാതിരിക്കണം നല്ലത്. എന്ത് കുഴപ്പം ഉണ്ടാക്കിയെന്ന്? നമ്മൾ ആ ഫ്ളാറ്റിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നല്ല വൃത്തിയുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. അവിടെ ഒരു വൃത്തികെട്ട തൈലവും വാരി തേച്ചോണ്ട് വൃത്തികെട്ട ഒരു തോർത്ത് കൊടുത്തോണ്ട് ആ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് രാവിലെ ചാടും. അത് കുളമല്ലടാ, കുളിക്കാനുള്ള കുളമല്ലടാ അത്. എന്റെ അച്ഛ അത് കുളമല്ല, അത് സ്വിമ്മിംഗ് പൂൾ. എടാ നിനക്കൊക്കെ സ്വിമ്മിംഗ് പൂൾ, എനിക്കത് കുളം. കുളമാണെങ്കിൽ കുറച്ച് മീൻ വേണം, ഒരു മീൻ പോലും അവിടെ ഇല്ലെന്ന്. എന്നിട്ട് രാവിലെ ആകുമ്പോ കുറെ തുണിയും വാരിക്കൊണ്ട് വരും, പേരില്ലാത്തൊരു ബാർ സോപ്പ്, അതിനെ എടുത്തു വെച്ച് തേച്ച് ഒരച്ച് അതിന്റെ പത മൊത്തം ആ സ്വിമ്മിംഗ് പൂളിനകത്തിട്ട് ആ സ്വിമ്മിംഗ് പൂള് മൊത്തം കുളമാക്കും. എന്ത് പറഞ്ഞത്? കുളമാക്കും. കറക്റ്റ് കാര്യമില്ലേ, സ്വിമ്മിംഗ് പൂള് കുളമാക്കി സമ്മതിച്ച കുളമാണ് സമ്മതിച്ച. ഞാൻ വേറൊരു കാര്യം പറയട്ടാ, എന്തൊക്കെയായിരുന്നാലും ഫ്ലാറ്റിന്റെ ജീവനക്കാലം നമുക്ക് ഈ വാടക വീട്ടിൽ വന്ന നല്ലത് തന്നെയാണ്. മണ്ണി ചവിട്ടി നടക്കാനാളാ, മണ്ണി ചവിട്ടി ആ ഫ്ളാറ്റിലാണെങ്കിൽ ചവിട്ടാൻ പറ്റും എവിടെയെങ്കിലും. നിനക്കൊരു കാര്യം അറിയാമോ, പണ്ടൊക്കെ ഞങ്ങള് പാടത്തും പറമ്പിലും പണിയെടുത്ത് നിന്നെ ഞാൻ അങ്ങനെയാണ്ടാ വളർത്തിയത്. അങ്ങനെ നിന്റെ തന്ന ഞാനടാ, അങ്ങോട്ടൊക്കെ തന്തയാറ് വെച്ചിട്ട് കാര്യമുണ്ടാ? ആക്കിയല്ല അച്ഛ, എപ്പോഴും വന്ന് ഈ നൊസ്റ്റാൾജിയ കഥ പറയും. നമ്മുടെ തറവാടാണ്, നമ്മുടെ വയലാണ്, നമ്മുടെ പറമ്പാണ്, അതുകൊണ്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാനൊരു തന്താന പാട്ട് പാടിയെന്നേ ഉള്ളൂ. അച്ഛാ അത് പറവല്ല, അത് പിന്നെ ഈ നമ്മുടെ ഫ്ലാറ്റ് പൊളിഞ്ഞു വീഴുമ്പോഴേ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ കയറി വിട്ടിരിക്കുന്ന ക്യാമറയാണ്, പറന്ന് നടക്കുന്ന ക്യാമറ. അപ്പൊ ഒരുപാട് ഒരുപാട് ചാനലുകാരുണ്ടോ ഇവിടെ? അയ്യോ ഒരുപാടുണ്ട്. ഈ ഫ്ളാറ്റ് പൊളിക്കണമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതിനും മാത്രം ചാനലുകാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. സത്യം പറഞ്ഞ എന്റെ അച്ഛ ആ ഫ്ളാറ്റ് പൊളിക്കുന്ന എഞ്ചിനീയർമാർക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. എനിക്കറിയാം, അംഗനവാടിക്കൊന്നും പറ്റല്ലേ, അതല്ലേ അംഗൻവാടിക്ക് പറ്റല്ലേന്നല്ല, പിന്നെ ഈ ചാനലുകാരൊന്നും ആ ഫ്ളാറ്റിന്റെ അടിയിൽ പെടല്ലേന്ന്. അങ്ങനെ അതിനും മാത്രം ചാനലുകാരല്ലേ ഇവിടെ. എന്റെ ദൈവമേ, സത്യം പെണ്ണുമ്പിള്ള ആഡംബര ജീവിതം കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ആയി. അച്ഛാ എന്റെ ഭാര്യ അങ്ങനെ പറയല്ല, പിന്നെ എന്തിനു പറഞ്ഞു? അച്ഛാ അവള് ജനിച്ചു വളർന്നു വലിയ നിലയിലാണ്. ഹലോ, ആ അതെ, ഫ്ളാറ്റ് റെഡിയായോ? യ്യോ മോനെ, ഫ്ളാറ്റ് റെഡിയായിന്ന്, എത്ര വാടകയാണെന്ന് കുഴപ്പമില്ല. ആ പിന്നെ എത്രാമത്തെ നില? 12. ഷോ, അത് എനിക്ക് ഈ മുകളിലിരിക്കാനായിരുന്നു ഇഷ്ടം. അപ്പൊ 20, 19 അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? ആ നോക്കിട്ട് പറഞ്ഞാ മതി. ഇപ്പൊ തൽക്കാലം 12 ബ്ലോക്ക് ചെയ്തോളൂ, പക്ഷെ 20 കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കണേ. ആ താമസിച്ചോണ്ടിരുന്ന ഫ്ലാറ്റോ? താമസിച്ചോണ്ടിരുന്ന ഞങ്ങൾ പൊട്ടിക്കാൻ കൊടുത്തു. അതെ അതെ, ആ ശരി ശരി, ഓക്കെ ഓക്കെ. ഇതങ്ങനെ പൊളിയണ ഫ്ളാറ്റ് ഒന്നല്ല, ഭയങ്കര കാലപ്പഴക്കം ചേർന്നതാ. കാലപ്പഴക്കമാണെങ്കിൽ പിന്നെ പൊളിക്ക് ആളെ വിളിക്കണ്ട, താനേ പൊളിഞ്ഞു വീഴുമല്ല. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് മുകളിൽ ഇരിക്കാനല്ലായിരുന്നു ഗിരി ഇഷ്ടം. എനിക്ക് പാകൊരു സംശയം മാത്രമേ ഉള്ളൂ, ഈ 12-ാമത്തെ നിലയിൽ ഇരിക്കുമ്പളേ അത്ര ഉയരം ഫീൽ ചെയ്യില്ലല്ലേ? ഒരു 20-ോ 19-ോ ഒക്കെ ആണെങ്കിൽ. അല്ല, ഈ 12-ാമത്തെ നിലയിൽ ഇരിക്കുമ്പളേ നമുക്ക് അങ്ങനെ ഉയരം ഫീൽ ചെയ്യില്ല. എനിക്ക് വാതില് തുറക്കുമ്പോ കായൽ കാണണം, അതാ ഒരു ശീലം. വാതില് തുറക്കുമ്പോ കായൽ കാണണം. ഫ്ളാറ്റിൽ നിന്ന് വിളിച്ച വാതിലും ചെല്ലൊക്കെ ഇവിടെ ഇരിക്കണ്ടേ? 2 വാതില് ബാക്കിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ടാ, എനിക്ക് ഒരെണ്ണം എടുത്തുണ്ട്, അവിടെ കൊണ്ട് വെച്ചോട്. അവള് വാതിൽ തുറക്കുമ്പോ കായലും കാണട്ടെ. അങ്ങനെ കളിയൊക്കൊന്നും വേണ്ട, എനിക്ക് എപ്പോഴും മോളിലിരിക്കാൻ ആഗ്രഹം. അതുകൊണ്ടാണ് എന്റെ പഴയ പേര് സിന്ധു എന്ന് ഞാൻ മാറ്റിയിട്ട് മോളീന്നാക്കിയത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് താമസിക്കാനായിട്ട് ചാടാനാണ്?
അല്ല, 12 മാറി 20 പോകണം. താഴെ വാടി, താഴെ വന്നാലേ സമ്മാനമാക്കിയുള്ളൂ, മനസ്സിലായാ? താഴെ വരണം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇത് ഗിരി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണകണ? അരവണ 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 മലക്ക് പോലെ കിട്ടുള്ളൂ. അല്ല അതല്ല, പിന്നെ ഈ അണവണക അണവണകണ അല്ല, അവഗണന. ആ സാധനം, ആ വലിയ ഫാദ്യ താമസിച്ച കാര്യമല്ല, ഇടയ്ക്ക് നാക്ക് പഠിക്കണം. അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ, എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പ് ആയി പോകും. നീ ആ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോ. അയ്യോ, എന്റെ മീനവിയയിൽ എന്തായോ എന്തോ. അയ്യോ മോനെ, വാടാ ചിരിപ്പിക്കാതെ കയറിപ്പോ. നിങ്ങൾ എന്തോ കാണിക്കുന്നേ എന്റെ പൊന്നു സാറേ. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ പോലീസുകാരെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു. അതവരുടെ ഡ്യൂട്ടി അല്ലേ? നിങ്ങൾ എന്നാ ഡ്യൂട്ടി? ഇതേ നമ്മളെ നാടല്ല, നമ്മൾ അന്യ നാട്ടിൽ നിന്ന് വന്നാണ്. അല്ല പോലീസുകാർ അങ്ങനെ പിടിച്ച് തള്ളുന്നതിനോ? പോലീസുകാരാണ് ചുമ്മാ ഇരിക്കുന്നത്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല നമ്മുടെ നാട്ടിലൊക്കെ പോലീസുണ്ട്, അല്ല നിങ്ങൾ മാത്രം ഇങ്ങനെ പോലീസായിട്ട് നിങ്ങൾ നടക്കത്തുള്ളൂ? എന്റെ ഭർത്താവ് ഇത്രയും നേരം നിങ്ങളുടെ സംസാരിച്ച് നിങ്ങളില്ല, അല്ല മര്യാദ ഇല്ലാതെ പോലെ സംസാരിക്കുന്നത്. എന്തൊരു കാര്യം ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്തൊരു കാര്യത്തിന് സംസാരിക്കുന്നത്? ഞാന് നമ്മളോട് പൈസ മുടക്കി ഇവിടെ വന്നത്, ഇവിടെ എന്തോ പൊളിച്ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞത് കാണാനൊരു കോതി. അങ്ങനെ വന്നാണ് പൈസ മുടക്കിയാണ് ഞങ്ങളോട് വന്നത്. മിണ്ടായിരിക്കേ, അതിനാണ് ഇവിടെ വന്നത്. നമുക്കറിയാം അവിടെ വന്നപ്പോഴേ ഓർഡർ തന്നാണ്, ഏതാ 200 മീറ്ററിന്റെ ബാക്കിലോട്ട് നിൽക്കണം. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം, ഞങ്ങൾക്ക് അറിയാം കേട്ടോ. പിന്നെ അല്ല മാറിക്കോട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് സംസാരിക്കണം. നമ്മൾ ചുമ്മാ കളവള കളവള സംസാരിക്കും, എന്തൊരു ആവശ്യത്തിന്? അതിന്റെ ആവശ്യമുണ്ട്? ഞാനോടത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ കൂടെ കത്തിച്ച് കളയുമായിരിക്കും. ഞാനോടത്ത് നിന്റെ ദേഷ്യം കൊച്ചിനെ വായിക്കും, കൊച്ചിനെ വായിക്കും. നടക്ക് നടക്ക് നടക്ക്, നമ്മൾ അവിടെ ഇരിക്കും. നാട്ടി പൊളിയാട്ടെ, നീ ആ ചെല്ലാമ്പതിനെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് നോക്കിയല്ലേ, ഇവിടെ ആരാ? ആരാ? സ്റ്റീഫൻ നെടുങ്കുന്നം. ആണോ? ആ താടി ഇവിടെ പോയി, താടി. അത് സ്റ്റീഫൻ നെടുമ്പള്ളി, ഇത് സ്റ്റീഫൻ നെടുങ്കണ്ടം. ഞങ്ങളെ നെടുങ്കണ്ടത്തു നിന്ന് വരിക, ഇതെന്റെ ഭാര്യ കുട്ടിയമ്മ. അതെ, ഞങ്ങളിത് വരാൻ വേണ്ടി സ്ഥലം താമസിച്ചുപോയി. ഇവിടെ കണ്ട് സാധനം പൊളിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞ് അപ്പഴത്തേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ കൊണ്ട് ഓടി വരുക. നിങ്ങൾ കാണാൻ വന്നൊക്കെ ശരിയാണ്, ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, നിങ്ങൾ അപ്പുറത്ത് അപ്പുറത്ത് പോയി ഒന്ന് കാണും. 3 മണിയാകുമ്പോ വന്നിരുന്നെങ്കിൽ സംസാരം കണ്ടാ തോന്നി, ഇയാളെ ഫ്ലാറ്റാണ് പൊളിക്കാൻ പോണെന്ന്. ആ പൊളിഞ്ഞു വീഴാൻ പോകുന്നില്ലേ, ഒന്ന് എന്റെ എന്റെ ഫ്ലാറ്റാണ്. ആ അടി പൊളി, 10 വയസ്സാ ചെലവില്ലാതല്ലേ ഞാനും പൊളിച്ചു മാറ്റും. നിങ്ങൾ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. വേണം തോന്നുന്നു. അച്ഛാ ഈ പുര എത്തുമ്പോൾ വാഴ വെട്ടാൻ വന്നതാണ് അവർ. ഞങ്ങൾ ആവർത്തനം പറയരുത്, ഏത്തവാഴ കടലിപ്പഴം, പിന്നെ എന്താണ് പാളയം കൊണ്ട് ഈ സാധനം എല്ലാം കാട്ടപ്പഴം. 5 ഏക്കർ സ്ഥലത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷയം എന്നൊന്ന് പറ വിഷയം എന്നൊന്ന് പറ. അച്ഛാ നമ്മൾ ഈ ഫ്ലാറ്റ് പൊളിഞ്ഞു വീഴുന്നത് കാണാൻ വന്ന് നിൽക്കണവർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കാണണമെന്ന് പറഞ്ഞവർ കാണാതിരിക്കോ? ആയിരങ്ങൾ കാണാൻ വേണ്ടി അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നീ പറയോ കാണണ്ടെന്ന്? അവര് കാണട്ട്. അല്ല എനിക്ക്, ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വേറൊന്നുമല്ല, ഇത്രയും വലിയ കെട്ടിടം ഇത്, പിന്നെ ഇത് ഇതിനകത്ത് വന്ന് കത്തിച്ചിട്ട് ആരാണിത് ഓടി പോകുന്നത്? വെടിക്കെട്ടാൻ പൂഴിക്കുന്ന് ആശാൻ വരും, വന്ന് കത്തിച്ചിട്ട് അതുവഴി അങ്ങ് പോകും. എന്നാൽ ഈ സാധനം കത്തിച്ചിട്ട് കത്തിച്ചിട്ട് വേണമെന്നല്ലാതെ, അത് സൗത്ത് ആഫ്രിക്ക ആൾക്കാർ വന്നത് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്ക ഇതാ പറയുന്ന ഈ കേരളത്തിലെ മലയാളികൾക്ക് ശകലം പോലും ബോധമില്ലെന്ന്. ഇതൊക്കെ എന്തിനാണ് ഈ സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാരെ ഏൽപ്പിക്കുന്നത്? ആ പഞ്ചാരി വട്ടം പാലപ്പെടുന്ന പുള്ളിയെ ഏൽപ്പിക്കുവായിരുന്നുണ്ടെങ്കിൽ ഇത് പണതന്റെ ഒന്നാം മാസത്തെ സംഗതി പറഞ്ഞിട്ടില്ല. മാമ കുറച്ചൊക്കെ കരുണ കാണിക്കണം കേട്ടോ, ഞങ്ങൾ മുന്നിലെ കൊടുത്തി അവിടെ ഇരുന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോകത്തില്ലല്ലോ. നമ്മളെ ഫ്ളാറ്റ് പൊളിക്കുന്നത് കാണാൻ വേണ്ടിട്ട് വന്ന് ഇരിക്കുന്ന ആൾക്കാർ. അയ്യോ അല്ലേ, എടി സിന്ധു, എന്തോ അങ്ങനെ വലിച്ചിരിക്കുന്ന ഞങ്ങള് ഈ 30 നിലയുള്ള ഫ്ളാറ്റിലാണ്. പിന്നെ ആദ്യം ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത് ഈ ചെറിയ ഫ്ളാറ്റില്. അപ്പൊ ഇത് പൊളിക്കാന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പൊ ഈ പൊളിക്കുന്നത് നേരിട്ട് കാണാലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒരു ദിവസത്തേക്ക് റെന്റിന് വന്നതാ. വലിയ സൗഭാഗ്യം. സിന്ധു പഴയ പേരാ, ഇപ്പൊ ഞാൻ മോളി നാക്കി. ഇതെന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചതാ, വെറും ലോക്കൽ കൺട്രീസാ.
അടുപ്പിക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. അതെ ഇവിടെ പറ്റത്തില്ല. അങ്ങനെ പറയില്ല ആളി. ആ സംഭവം എന്നാന്ന് വെച്ചാൽ ഇന്നും ഇന്നലൊക്കെ ഞാൻ ഓർത്ത് ഇതിപ്പോ നമ്മള് വെറുതെ കാരണം വീടായിരിക്കുന്നു. ഇതിപ്പോ നമ്മളെ കൂട്ടുകാരി ഇപ്പൊ നമ്മളെ വീടല്ലേ. ഞാൻ കട്ടപ്പനടുങ്കണ്ടത്തോ ഏലത്തിന് തടവെടുക്കുക. ആണോ ഇവള് ഏലമൊക്കെ ഏലക്കായൊക്കെ പറയും. ആണോ അള്ള ഒരുപാടല്ലേ. പിന്നെ എന്നാ സംഭവം വെച്ചാൽ എനിക്ക് ഈ കമ്പോ എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾ എനിക്ക് എന്നെ ഈ പെറ്റിട്ടത് ഈ ദീപാവലി ദിവസമായിരുന്നു. ആണോ ആ അന്ന് ഈ ഭയങ്കര ഒച്ചപ്പാടും ബഹളം പോരാഞ്ഞിട്ട് എനിക്ക് ശരി മഞ്ഞക്കളർ കൂടുതലായിരുന്നു. മഞ്ഞക്കളർ ആ അപ്പൊ ഈ മറ്റേ ഇൻകുബേറ്ററിനകത്ത് എന്നെ കൊണ്ടിട്ട് ചൂട് കൂടുതലായത്. ആ അതെ ഇൻകുബേറ്റർ. അപ്പൊ അതിനകത്ത് കൊണ്ടിട്ട് എന്റെ വയറുണ്ട് ഷോർട്ടായി. അപ്പൊ ഒച്ച കേട്ടപ്പോ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. അതാണ് എന്റെ കളർ ഇങ്ങനെ ആയിപ്പോയത്. എന്റെ കൊച്ചെ ഭാഗ്യമെന്ന് പറയട്ടെ എന്റെ അച്ചായ കൈ ഇങ്ങനെ ചുട്ടി പിടിച്ചോണ്ട് കൈയുടെ വെള്ളയേക്കാനും വെളുത്തിരിക്കുന്നു. അല്ല അതും പൊളിഞ്ഞു പോയേനെ. അതാ വീട്ടിൽ നിന്നാലും അങ്ങനെ തന്നെ. അത് മാത്രമല്ല എന്റെ അച്ഛന് ഞങ്ങളെല്ലാം 10 പിള്ളേരാ. അപ്പൊ എനിക്കാണ് ഏറ്റവും കൂടുതൽ കമ്പത്തിനോട് ഭയങ്കര കമ്പം. നിങ്ങൾ എത്ര പിള്ളേരാന്ന് പറഞ്ഞ? 10 പിള്ളേര്. അപ്പം നിനക്കല്ല കമ്പം, പിന്നെ നിന്റെ അച്ഛനാണ് കമ്പം. അയ്യോ അച്ഛ, ബാത്റൂമിൽ രണ്ട് ആരോ ഉണ്ട്. ആരാന്ന് അറിയില്ല, വലിയൊരു ക്യാമറ ഒക്കെ വെച്ച് നിക്കുന്നു. നീ എന്റെ കുളിസീൻ എടുക്കാൻ വന്നല്ലടാ. എന്റെ പൊന്നു ദൈവമേ, ഞാൻ പെണ്ണുമ്പോൾ നിങ്ങളെ കുളിസീൻ പിടിക്കാൻ വന്നതല്ല. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി വന്നതാണ്? ഈ പഞ്ചായത്തിൽ ഇവിടെയാണ് ഈ വിഷ്വൽ ബ്യൂട്ടി ഇരിക്കുന്നത്. പിന്നെ അവരുടെ ബാത്റൂമിനകത്ത് ഇതിനുമാത്രം വിഷ്വൽ ബ്യൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി നീയാരാ കക്കൂസിന്റെ പരസ്യത്തിനകത്ത് ബബ്ബാസോ? അയ്യോ അതല്ലെന്ന്, ബാത്റൂമിനകത്തല്ല വിഷ്വൽ ബ്യൂട്ടി, പിന്നെ ബാത്റൂമിനകത്ത് പുറത്തോട്ടാണ് വിഷ്വൽ ബ്യൂട്ടി. ആണോ? 3 ഫ്ലാറ്റ് ഒരുമിച്ച് കാണാം അവിടെ നിന്ന് കാണുമ്പോ. ഞാൻ തണ്ടർ ന്യൂസിന്റെ റിപ്പോർട്ടറാണ് കിരൺ, എന്റെ പേര് കിരൺ. ഇത് ഞങ്ങളുടെ ക്യാമറമാനാണ്. അതുകൊണ്ട് ദയവീത് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സമ്മതിക്കണം. ഈ ന്യൂസ് ആൾക്കാരെ കാണിക്കാനുള്ളത് നടക്കട്ടെ. ഉള്ളൂ ബാത്റൂമിൽ തിരുന്നാലും പ്രശ്നമുള്ളൂ. ബാത്റൂം ഇരിക്കാൻ പറ്റില്ല, വെളിയിലേക്കാലോ. അങ്ങോട്ട് വെളിയിലൊന്നും എടുക്കണോ? അവിടെ നീ വേണം, നീ വേണം. നേരെ ഫ്ലാറ്റ് കാണാം, ഫ്ലാറ്റ് ഫ്ലാറ്റ് കാണാം. ഓക്കെ റെഡി, റെഡി, ഓക്കെ റോളിംഗ്. എന്നെ പേടിപ്പിക്കാതാ, നീ എന്നെ കൂളാക്ക്, കൂളായല്ലേ ചെയ്യിപ്പിക്കാൻ. ഇങ്ങനെ പേടിപ്പിച്ച് ഞാൻ എങ്ങനെ ചെയ്യും? എനിക്കൊരു ആത്മവിശ്വാസം എന്താ? ഒരുപാട് പേരാണ് ഈ വിഷ്വലി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സൈറന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളെ പോലെ വെയിറ്റ് ചെയ്തിരിക്കാൻ. ഉടനെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ആദ്യത്തെ സൈറൺ ഉണ്ടാകുമെന്നാണ് ഇതുവരെ കിട്ടിയ ഗവൺമെന്റ് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആദ്യത്തെ സൈറൺ ഉടൻ തന്നെ ഉണ്ടാവും. ആദ്യത്തെ സൈറൺ, ആദ്യത്തെ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ്. ആദ്യത്തേല് പൊട്ടൂല, മൂന്നാമത്തേലേ പൊട്ടുള്ളൂ. പിന്നെ സാറേ, ഞാൻ ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. നമ്മുടെ MD ഇല്ലേ, പുള്ളി നെഞ്ചു വേനായിട്ട് ആശുപത്രിയിൽ എന്ന് പറഞ്ഞ സംഭവം എന്ത് പറ്റിയത്? ഈ പൊളിക്കാൻ പോണ കെട്ടറില്ലേ, അതായി കെട്ടറോ, ഇതിനകത്ത് നമ്മളെ MD ഉണ്ടായിരുന്ന ഒരു ഫ്ലാറ്റ്. അയ്യോ, നിങ്ങൾ ഇവിടെ കിടന്നിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വലിയൊരു ഫ്ലാറ്റാണ് പൊട്ടമിട്ട്, അതിന്റെ ആകാംക്ഷയിൽ നിൽക്കുവാണ് ഞങ്ങൾ. അതായത് ഇതും പുറത്തോണ്ട് അവരുടെ ഫ്ലാറ്റായത് എല്ലാവരും പൊളിഞ്ഞു വരാം. നിങ്ങൾ അവരുടെ ഇരിപ്പുണ്ട്, നിങ്ങൾ സങ്കടമില്ല? നിങ്ങൾക്ക് ഈ കെട്ടിടത്തിൽ അവർക്ക് ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ അവരില്ല അതിനകത്ത് ഓണാക്കണം. ഇത് നേരത്തെ പറയണ്ടേ, ഇവിടെ കിടന്നുണ്ട് ഇതല്ലേ. ഓ, സത്യത്തിൽ ഈ ഫ്ളാറ്റിൽ, ഈ കെട്ടിട സമുച്ചയത്തിൽ ഫ്ളാറ്റുള്ള ഫാമിലിയാണ് എനിക്കൊപ്പം ഇരിക്കുന്നത്. വളരെ വിഷമത്തിലാണെന്ന് തോന്നുന്നു അവരിരിക്കുന്നത്. അച്ഛന് എന്താണ് പറയാനുള്ളത്? അച്ഛന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ മോന്റെ അറിയില്ലേ, സ്വന്തം മോന് ഒരു ഫ്ളാറ്റ് അതിനകത്തുണ്ട്. അത് പോകുമ്പോ അച്ഛൻ എന്തുമാത്രം വിഷമമുണ്ടാവുമെന്ന് നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പറയോ, എന്റെ മോന്റെ, അദ്ദേഹത്തിന്റെ മോനല്ലേ സത്യം. അദ്ദേഹത്തിന് വിഷമം കാരണം എന്റെ മോന്റെ എന്നല്ലാതെ ഒരു വാക്ക് കൂടുതൽ അദ്ദേഹത്തിന് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വിഷമത്തിലാണ് അദ്ദേഹം. ഇനി മോന്റെ അടുത്തേക്ക് പോകാം. എന്റെ അച്ഛന്റെ, അതെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ വിഷമം കണ്ട് അദ്ദേഹം തളർന്നിരിക്കുകയാണ്. മോന്റെ വിഷമം കണ്ട് അച്ഛനും, അച്ഛന്റെ വിഷമം കണ്ട് മോനും തളർന്നിരിക്കുന്നു. അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛന്റെ, നിന്റെ അച്ഛന്റെ ക്രിക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ട്. വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക്. ആദ്യത്തെ ബോൾ 6 അടിച്ചു, രണ്ടാമത്തെ ബോളിൽ വിക്കറ്റ് ആയി. ഫ്ലാറ്റ് അല്ല അച്ഛന്റെ അടങ്ങാത്ത വിഷമം കടുത്തു, ഇവിടെ ഒന്നും അറിയാൻ പറ്റില്ല. ഫ്ലാറ്റ് ആയിപ്പോ ഞാൻ. രണ്ടാമത്തെ സൈറൻ മുഴങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ സൈറൻ കഴിഞ്ഞ നിമിഷങ്ങൾക്കകം രണ്ടാമത്തെ സൈറൻ രണ്ടാമത്തെ സൈറൻ മുഴങ്ങി. ക്ഷമിക്കണം, രണ്ടാമത്തെ സൈറൻ അല്ലായിരുന്നു അത്, ആൾക്കൂട്ടത്തിലുണ്ടായ ഒരു കൊച്ചു കരഞ്ഞതാണ്. അതല്ല,
നിങ്ങളെന്താണ് അറിയുന്നത്? ഞങ്ങൾക്കറിയാലോ, അഞ്ഞൂറ് അതിന് നാല് മക്കളുണ്ടായി. അത് മറ്റേ ഗോഡ് ഫാദർ സിനിമയ്ക്ക് അത് ഞാൻ കണ്ടാണല്ലോ. വേറെ സംഭവം എന്നെ പ്രശ്നം മനസ്സിലാകുന്നല്ലോ. അഞ്ഞൂറ് അതിന് നാല് മക്കളുണ്ടായ കാര്യമല്ല പറഞ്ഞത്. എടാ, ഈ ഫ്ലാറ്റ് പൊളിക്കുന്നത് എ സി റൂമിലിരുന്ന് കാണാൻ 500 രൂപ മുടക്കിയാൽ എ സി റൂമിലിരുന്ന് കാണാം. 500 രൂപ ഫ്ളാറ്റ് പൊളിക്കുന്ന വിദൂര കാഴ്ച അതിസൂക്ഷ്മമായി ഇതിലൂടെ കണ്ട് ആസ്വദിക്കാം. 1500 കണ്ണിന്റെ കാഴ്ച കളയാതിരിക്കാൻ നല്ല ഒന്നാം തരം കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അടുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അകലത്താണല്ലോ കാണുന്നത്. എന്റെ മൊട്ടങ്ങണാപ്പാ തിരിച്ചു എന്നിട്ട് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്ളാറ്റ് പൊളിക്കുന്നത് അപ്പുറം ഇപ്പുറമുള്ള ഹോട്ടൽസിൽ നിന്ന് കാണാൻ അവസരം ഒരുക്കുന്ന ഒരാളാണ് ചേട്ടാ. ചേട്ടാ ചേട്ടാ എന്താണ് സംഭവം? എന്താണ് കറക്റ്റ് ഒന്ന് പറയോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഫ്ളാറ്റ് പൊളിച്ചല്ലോ. പൊളിച്ചായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ ഈ സംഭവം വിറ്റായിരുന്നു. അപ്പൊ ഇന്നലെ നല്ല കച്ചവടമായിരുന്നു. പക്ഷേ ഇന്ന് ഡള്ള. ഇന്ന് ഡള്ള എന്ന് പറ്റി? ഇന്നലെ എന്റെ കച്ചവടം കണ്ട് പൊടി പൊടിച്ചത് കണ്ട് വേറെ ചെലവന്മാർ വന്നിട്ട് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് ഇച്ചിരി കച്ചവടം ഡള്ളാണ്. പക്ഷേ അടിപൊളിയായിട്ട് ഞാൻ വിൽക്കും, കുഴപ്പമില്ല, അത് പോകുന്നു. അതോ കണ്ടോ, ഒരുപാട് പേർക്ക് 500 പറഞ്ഞു. ഒരുപാട് പേർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ ഫ്ളാറ്റ് പൊളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ സൈറണ് കേട്ടിരിക്കുകയാണ്. ഇനി വെറും ഒരു സൈറൺ ദൂരം മാത്രം അകലെയാണ് ഈ ഫ്ളാറ്റ് പൊളിഞ്ഞു വീഴുന്നത്. ഒരു സൈറണൂടെ കേട്ട് കഴിഞ്ഞാൽ ഈ ഫ്ളാറ്റ് നേരെ നിലം പൊത്തുന്നതായിരിക്കും. ഇത്രയും നേരം റിപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ഐമാവതി അമ്മച്ചിക്കൊപ്പം കിരൺ. സാറേ, ഞാനൊരു സംശയം ചോദിച്ചിട്ടേ, ഇതിപ്പോ ഈ കെട്ടിടവേ ഇങ്ങനെ ഇങ്ങനെ വീഴത്തില്ലേ? വീണ സമയത്ത് സൈഡിലോട്ട് ഇങ്ങനെ തെരച്ചൊന്നും പോകത്തില്ലേ? അയ്യോ, അത് ഭയങ്കര സൗത്ത് ആഫ്രിക്കൻ ആളുകൊന്നാണ് ഇത് ചെയ്യുന്നത്. കറക്റ്റ് പറഞ്ഞാൽ ഒരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിനുള്ളിൽ ഇത് പൊട്ടിയെങ്കിൽ വീഴും, പുറത്തോട്ടൊന്നും പോകത്തില്ല. പുറത്തോട്ട് പോകത്തില്ല? ഇല്ല, വൃത്തത്തിനുള്ളിൽ. അത് ഭയങ്കര സംഭവം. ബാക്കിയുള്ള ഒരു പപ്സും മേടിച്ചാൽ മീശയിലും തടിയിലും പറ്റാതെ നിന്നതിന്റെ പാടെ എനിക്കറിയാം. കൊച്ചിനിപ്പുണ്ടോ പഴങ്കഞ്ഞു? കേട്ടിട്ടില്ലേ, കുഞ്ഞുനാള് നമ്മളെ വീട്ടിൽ നിന്ന് കറച്ചോട്ടിലിട്ട് ഇളകിയ പെൺകൊച്ചാണ് പറഞ്ഞോളുന്ന പഴങ്കഞ്ഞു. ഇനി നമുക്ക് ഒരു സൈറൺ ദൂരം കൂടിയേ ബാക്കിയുള്ളൂ. ആകാശം ഉച്ചത്തിൽ നിൽക്കുന്ന ഈ കെട്ടിടം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിത്തകർന്ന് വീഴാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനോടത്ത് ഈ ഫ്ളാറ്റ് കുളിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന കാണുമെന്ന് അത് കയറി പിടിച്ച് ാണ് ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ഈ കെട്ടിടം നിലമ്പൊത്തുന്ന കാഴ്ചയാണ് ലൈവായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആഘോഷമല്ല, ആഹ്ലാദമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നിയമലംഘനത്തിനെതിരെയുള്ള, അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ ചൂണ്ടുവിരലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലാണ് ഇവർക്ക് ആദ്യമായി ഇങ്ങനൊരു കാഴ്ച, ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടന്ന ഈ ഒരു സംഭവം കണ്ടിട്ട് വളരെ സന്തോഷമായി. ചേച്ചി പറയൂ, എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ് ആദ്യമായി കണ്ടോ സിനിമയിൽ കണ്ട കാഴ്ച ലൈവായി കണ്ടതിന്റെ സന്തോഷത്തിലാണ്. ഇനി നമുക്ക് ഇവരിലേക്ക് പോവാം. സത്യത്തിൽ ഇവരുടെ ഫ്ളാറ്റ് ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു. ആ ഫ്ളാറ്റ് നിലമ്പൊത്തുകയുണ്ടായി. എന്താ പറയാനുള്ളത്? പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. സത്യം പറഞ്ഞ ഇപ്പൊ ഈ ചീട്ടുപൊട്ടാനം പോലെ പൊളിഞ്ഞു വീഴുന്നില്ലേ, അതെന്നെപ്പോലെ പലരുടെയും സമ്പാദ്യവും സ്വപ്നങ്ങളുമാണ്. നിങ്ങളെയൊക്കെ വിചാരം ഫ്ളാറ്റിൽ താമസിക്കുന്ന എല്ലാവരും കോടീശ്വരന്മാരെന്നാണ്. ഉള്ള സമ്പാദ്യങ്ങളും വിറ്റ് ലോണും എടുത്തൊക്കെയാണ് ഇതുപോലുള്ള ഫ്ളാറ്റുകൾ വാങ്ങിക്കുന്നത്. അറിയോ, നിങ്ങൾ അതിന്റെ ലോൺ എടുത്തിട്ടാന്ന് പറഞ്ഞത്? ഓ, നാട്ടുകാരെ മുമ്പിൽ എന്റെ വില കളയല്ലേ. എനിക്ക് സ്ത്രീധനം കിട്ടിയത് മേടിച്ചതാന്ന് പറഞ്ഞു മതിയായില്ലേ? നീ പറയാ. സത്യം പറഞ്ഞ നമ്മളെ കിടപ്പാടം പോയി. നമ്മളെ ഈ ഫ്ളാറ്റ് പൊളിക്കാൻ വേണ്ടി ഉത്സാഹം കാണിച്ചവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിയമവിരുദ്ധമായിട്ട് ഇതുപോലുള്ള കെട്ടിടങ്ങൾ വെക്കാനായിട്ട് അനുമതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും അതിൽ ഇടനില നിൽക്കുന്ന രാഷ്ട്രീയക്കാരും അവർക്കെതിരെയാണ് ആദ്യം നടപടി എടുക്കേണ്ടത്. അറിയോ, പക്ഷേ
കുഴപ്പമില്ല. ഈ നടപടി കാരണം അഴിമതിക്കൊരു അറുതി വരുമെങ്കിൽ ഈ വിഷമം ഞാൻ മറക്കാൻ തയ്യാറാണ്. സത്യം, ആ ചേട്ടന്റെ വിഷമം നിങ്ങൾ കണ്ടതാണ്. എനിക്കും വിഷമമുണ്ട്. ഞങ്ങൾ മലയാളികൾ ഒന്നടങ്കം ആ ചേട്ടന്റെ വിഷമത്തിൽ പങ്കുചേരുന്നു. പക്ഷെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി രണ്ട് ഫ്ലാറ്റ് കൂടെ പൊളിക്കാനുണ്ട്. ഉടനെ നമ്മൾ അതിന്റെ സൂപ്പർ വിഷ്വൽസ് ഞങ്ങൾ പുറകെ ഇവിടെ തത്സമയം ക്യാമറമാൻ കുഞ്ഞിക്കണ്ണൻ, ഞാൻ ശരിയാക്കി, കുഞ്ഞിക്കണ്ണനൊപ്പം കിരൺ. അയ്യോ അയ്യോ അയ്യോ, എന്റെ അണപ്രതിനെ കാണാനില്ല. എങ്ങോട്ട് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു? മനസ്സിലായില്ല. ഈ കൊച്ചിന്റെ അച്ഛനെ കാണാനില്ലെന്ന്? അയ്യോ, ഇത് എവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവിനെ കണ്ടായിരുന്നു? നിങ്ങൾ ഈ സമയം കൊണ്ട് അവിടെ പോയി? എന്റെ ഫ്ളാറ്റ് ഇടിച്ച് വീഴുന്നത് അടുത്തുനിന്ന് കാണാൻ വേണ്ടി 200 മീറ്റർ ആയി അകത്തോട്ട് ചെന്ന് കയറിയതാ. എല്ലാം കൂടി ഇടിച്ച് പറിച്ച് വീഴുമ്പോ പുകയും പൊടി എല്ലാം കൂടി ഇങ്ങനെയായി. നേരെ ഇങ്ങോട്ട് വെച്ച്, ഇതാണ് നമ്മൾ മലയാളികളുടെ പ്രത്യേകത. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല്.